രണ്ട് രാജാക്കന്മാർ പതിനഞ്ചാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, അമസ്യാവിന്റെ മകൻ. ഉത്തരം, അസര്യാവ്. രണ്ടാമത്തെ ചോദ്യം, അസര്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം, 16. മൂന്നാമത്തെ ചോദ്യം, അസര്യാവ് എത്ര സംവത്സരം യെരുശലേമിൽ വാണു? ഉത്തരം, 52. നാലാമത്തെ ചോദ്യം, അസര്യാവിന്റെ അമ്മ. ഉത്തരം, യഖുല്യ. അഞ്ചാമത്തെ ചോദ്യം, ജീവപര്യന്തം കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്ന യഹൂദ രാജാവ്. ഉത്തരം, അസര്യാവ്. ആറാമത്തെ ചോദ്യം, അസര്യാവിന്റെ കാലത്ത് രാജധാനിക്ക് വിചാരകനായി ദേശത്തെ ജനത്തിന് ന്യായപാലനം ചെയ്തതാര്? ഉത്തരം, രാജകുമാരനായ യോഥാം. ഏഴാമത്തെ ചോദ്യം, അസര്യാവിനെ അടക്കം ചെയ്തതെവിടെ? ഉത്തരം, ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ. എട്ടാമത്തെ ചോദ്യം, അസര്യാവിന് പകരം രാജാവായത് ആര്? ഉത്തരം, അവന്റെ മകനായ യോഥാം. ഒൻപതാമത്തെ ചോദ്യം, ഇസ്രായേലിന് രാജാവായി യൊരോബെയാമിന്റെ മകനായ സഖര്യാവ് ശമര്യയിൽ എത്ര കാലം വാണു? ഉത്തരം, 6 മാസം. പത്താമത്തെ ചോദ്യം, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനാര്? ഉത്തരം, യൊരോബെയാം. പതിനൊന്നാമത്തെ ചോദ്യം, സഖര്യാവ് രാജാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ജനത്തിന്റെ മുമ്പിൽ വച്ച് അവനെ വെട്ടിക്കൊന്ന് അവനു പകരം രാജാവായത് ആര്? ഉത്തരം, യാബേശിന്റെ മകനായ ശല്ലു. പന്ത്രണ്ടാമത്തെ ചോദ്യം, നിന്റെ പുത്രന്മാർ 4ാം തലമുറ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കും എന്ന് യഹോവ ആരോടാണ് അരുളി ചെയ്തത്? ഉത്തരം, യേഹുവിനോട്. പതിമൂന്നാമത്തെ ചോദ്യം, യഹൂദ രാജാവായ ഉസ്സിയാവിന്റെ 39ാം ആണ്ടിൽ യാബേശിന്റെ മകനായ ശല്ലൂം രാജാവായി ശമര്യയിൽ എത്ര കാലം വാണു? ഉത്തരം, 1 മാസം. പതിനാലാമത്തെ ചോദ്യം, ശമര്യയിൽ വച്ച് ശല്ലൂമിനെ വെട്ടിക്കൊന്ന് അവനു പകരം രാജാവായത് ആര്? ഉത്തരം, ഗാദിയുടെ മകനായ മെനഹീം. പതിനഞ്ചാമത്തെ ചോദ്യം, പട്ടണവാതിൽ തുറന്നുകൊടുക്കായികയാൽ അതിനെ ശൂന്യമാക്കുകയും അതിലെ ഗർഭിണികളെയൊക്കെയും പിളർന്നു കളയുകയും ചെയ്തതാര്? ഉത്തരം, മെനഹീം. പതിനാറാമത്തെ ചോദ്യം, തിപ്സഹും അതിലുള്ള സകലവും തിർസ തൊട്ട് അതിനു ചേർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കിയതാര്? ഉത്തരം, മെനഹീം. പതിനേഴാമത്തെ ചോദ്യം, യഹൂദ രാജാവായ അസര്യാവിന്റെ 39ാം ആണ്ടിൽ ഗാദിയുടെ മകൻ മെനഹീം ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ എത്ര സംവത്സരം വാണു? ഉത്തരം, 10. പതിനെട്ടാമത്തെ ചോദ്യം, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആര്? ഉത്തരം, മെനഹീമിനെ. പത്തൊൻപതാമത്തെ ചോദ്യം, തന്നെ സഹായിക്കേണ്ടതിനും രാജ്യത്തും തനിക്ക് ഉറക്കേണ്ടതിനുമായി മെനഹീം ആർക്കാണ് 1000 താലന്ത് വെള്ളി കൊടുത്തത്? ഉത്തരം, അശ്ശൂർ രാജാവായ പൂലിന്. ഇരുപതാമത്തെ ചോദ്യം, ഇസ്രായേലിലെ ധനവാന്മാരോടൊക്കെയും 50 ശേക്കൽ വെള്ളി വീതം പിരിച്ചതാര്? ഉത്തരം, മെനഹീം. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, മെനഹീമിന് പകരം രാജാവായത് ആര്? ഉത്തരം, അവന്റെ മകനായ പെക്കഹ്യാവ്. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, യഹൂദ രാജാവായ അസര്യാവിന്റെ 50ാം ആണ്ടിൽ മെനഹീമിന്റെ മകനായ പെക്കഹ്യാവ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ എത്ര സംവത്സരം വാണു? ഉത്തരം, 2. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, പെക്കഹ്യാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി
ഗിലയാദ്യരിൽ 50 പേരെ തുണകൂട്ടി ശമരിയ രാജധാനിയുടെ കോട്ടയിൽ വെച്ച് അവനെ അർഗോബിനോടും അരിയയോടും കൂടെ വെട്ടിക്കൊന്ന് അവനു പകരം രാജാവായതാര്? ഉത്തരം പേക്കഹ്. 24-ാമത്തെ ചോദ്യം, പെക്കഹ്യാവിന്റെ അകമ്പടി നായകനായിരുന്നതാര്? ഉത്തരം രമല്യാവിന്റെ മകനായ പേക്കഹ്. 25-ാമത്തെ ചോദ്യം, യഹൂദ രാജാവായ അസരിയാവിന്റെ 52-ാം ആണ്ടിൽ രമല്യാവിന്റെ മകനായ പേക്കഹ് ഇസ്രായേലിന് രാജാവായി ശമരിയിൽ എത്ര സംവത്സരം വാണു? ഉത്തരം 20. 26-ാമത്തെ ചോദ്യം, ഇസ്രായേൽ രാജാവായ പേക്കഹിന്റെ കാലത്ത് നിവാസികളെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയ അശൂർ രാജാവാര്? ഉത്തരം തിഗ്ലത്ത് പിലേസർ. 27-ാമത്തെ ചോദ്യം, രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി യോഥാമിന്റെ 20-ാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്ന് അവനു പകരം രാജാവായ ഏലാവിന്റെ മകനാര്? ഉത്തരം ഹോശേയ. 28-ാമത്തെ ചോദ്യം, യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 25. 29-ാമത്തെ ചോദ്യം, യോഥാം യെരുശലേമിൽ എത്ര സംവത്സരം വാണു? ഉത്തരം 16. 30-ാമത്തെ ചോദ്യം, യോഥാമിന്റെ അമ്മ? ഉത്തരം യെരൂശ. 31-ാമത്തെ ചോദ്യം, യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ വാതിൽ പണിതതാര്? ഉത്തരം യോഥാം. 32-ാമത്തെ ചോദ്യം, യോഥാമിന്റെ കാലത്ത് യഹൂദയ്ക്ക് നേരെ യഹോവ അയച്ചതാരെയെല്ലാം? ഉത്തരം അരാം രാജാവായ രസീനെയും രമല്യാവിന്റെ മകനായ പേക്കഹിനെയും. 33-ാമത്തെ ചോദ്യം, യോഥാമിനെ അടക്കം ചെയ്തതെവിടെ? ഉത്തരം അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ. 34-ാമത്തെ ചോദ്യം, യോഥാമിനു പകരം രാജാവായതാര്? ഉത്തരം അവന്റെ മകനായ ആഹാസ്. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.